സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറയുന്നത്. മതബോധനം എന്ന് പറയുമ്പോൾ അത്രയ്ക്കാഴമായ വിശ്വാസ നിക്ഷേപം സഭയുടെ ആരംഭം മുതലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും സത്താപരമായ ദ എസൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയും, വിശ്വാസത്തിൻ്റെ സത്താപരമായ രഹസ്യങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇത് ഉൾക്കൊണ്ടാൽ മാത്രമേ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതും ഒരു ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ യഥാർത്ഥ കരുത്ത് നമ്മളിൽ അനുഭവപ്പെടുകയുള്ളൂ. ഇന്ന് നമ്മൾ ജൂലൈ മാസം 9-ാം തീയതി 2024 പഠിക്കുന്നത് 958-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ അവസ്ഥ മൂലം പഠിക്കാൻ കർത്താവ് നമ്മളെ നയിച്ചത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനമാണ്. കിഴക്കിൻ്റെ വെളിച്ചം, ഈ പുസ്തകം കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഒരു വലിയ സാമ്രാജ്യമാണ്, ഒരു വലിയ രഹസ്യമാണ്. ഇന്ന് നമ്മളുടെ സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ കാരണം ഈ കിഴക്കിൻ്റെ വെളിച്ചം സഭാമക്കളെ പ്രകാശിപ്പിക്കാത്തത് കൊണ്ടാണ്. കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ അപ്പസ്തോലിക അനുശാസനം 1995 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നൽകപ്പെട്ടതാണ്, ഓറിയൻ്റാലെ ലൂമൻ. എന്നാൽ ഇത് മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ നിന്ന് വളരെ വാത്സല്യവും സ്നേഹവും അനുഭവത്തോടെയും എഴുതിയത് മാത്രമല്ല, ഇതെഴുതാനുണ്ടായ മറ്റൊരു കാരണം ലിയോ 13-ാം മാർപ്പാപ്പ നൽകിയ ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ ശതാബ്ദി ആഘോഷം കൂടിയായിട്ടാണ്. അതിനിടയ്ക്ക് ഉണ്ടായ മറ്റൊരു സംഭവം ഓറിയൻ്റാലിയം എക്ലിസിയാരും എന്ന രണ്ടാം വത്തിക്കാൻ സഭയിലെ പ്രമാണ രേഖകളിൽ ഒന്നാണ്. ഇതെല്ലാം പറയുന്നത് പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ ആ പാരമ്പര്യവും അതിലടങ്ങിയിരിക്കുന്ന പൈതൃകം, സഭയുടെ പൈതൃകമാണത്, സഭയുടെ പിതൃസത്താണ്, അതാർക്കും മാറ്റാനുള്ള അധികാരമില്ല. അത് ഈ കാലഘട്ടത്തിൽ ഈ എറണാകുളത്തെ പ്രശ്നത്തിൽ കുറെ കൂടി കൃത്യമായി നമുക്കത് മനസ്സിലായി. എറണാകുളത്ത് ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ പാരമ്പര്യത്തിൽ നിന്നൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഇനിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളത്തെ നമ്മുടെ സഹോദരങ്ങൾ ഈ ഒരു രഹസ്യം ഉൾക്കൊള്ളാനും ഈ കിഴക്കിൻ്റെ വെളിച്ചം അവരെ പ്രകാശിപ്പിക്കാനും എല്ലാ മക്കളും സഭാമാതാവിൻ്റെ, സഭ നമ്മുടെ അമ്മയാണ്, ചർച്ച് ഈസ് മാതർ എത്ത് മജസ്റ്റ, അമ്മയും ഗുരുനാഥയുമാണ് എന്നുള്ള അവബോധത്തോടെ സഭയുടെ അനുശാസനങ്ങളെ വാത്സല്യപൂർവം സ്വീകരിച്ചുകൊണ്ട് അമ്മ നമ്മുടെ കൈപിടിച്ച് നമ്മളെ നടത്തുന്നു. നമ്മളമ്മയുടെ കൈ പിടിക്കുക മാത്രമല്ല, അമ്മ
നമ്മളെ കൈപിടിച്ചുകൊണ്ട് നമ്മളെ നടത്തുന്നു. ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 8-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്തിലാണ്. അതിൽ നമ്മളിന്നലെ പഠിച്ച ഭാഗം തന്നെ അല്പം കൂടി വിവരിക്കണം എന്ന് തോന്നുകയാണ്. അത് പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ, അതാണ് പ്രധാന വിഷയം. യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. തങ്ങൾ ചെയ്യുന്നതാണ് സമ്പൂർണമെന്ന് ചിന്തിച്ച് സ്വയം ആഘോഷിക്കുകയോ? ഇതാണ് പ്രശ്നം. ഇതാണ് ഇപ്പോൾ എറണാകുളത്തിൻ്റെയും പ്രശ്നം. ഇപ്പം എല്ലാം തുറന്ന് പറയാലേ. തങ്ങൾ ചെയ്യുന്നതാണ് സമ്പൂർണമെന്ന് ചിന്തിച്ച് സ്വയം ആഘോഷിക്കുകയോ? കണ്ടോ, ഇത് കർത്താവ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, തങ്ങൾ ചെയ്യുന്നതാണ് സമ്പൂർണമെന്ന് ചിന്തിച്ച് സ്വയം ആഘോഷിക്കുകയോ ദുഃഖത്തിന് സ്വയം കീഴടങ്ങുകയോ ചെയ്യുന്ന പ്രലോഭനത്തിൻ്റെ എതിരെ ഓരോ സമയം പൊരുതേണ്ടതായിട്ട്, ഒരാന്തരികമായ പൊരുതൽ, പൊരുതണം എന്നാണ് പറയുന്നത്. സമയം ദൈവത്തിൻ്റെതാണ്. സമയത്തിൻ്റെ പരിധിയിൽ സംഭവിക്കുന്നതൊന്നും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയോട് തുലനം ചെയ്യാവുന്നതല്ല. അത് സ്വതന്ത്രമായ ഒരു ദാനമാണ്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ ആ സമയം മനുഷ്യന് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സമയം മനുഷ്യന് നൽകിയിരിക്കുന്നു. അങ്ങനെ ആ സമയം, ദൈവത്തിൻ്റെ സമയം നൽകിക്കൊണ്ട് മനുഷ്യനെ നിത്യതയാവുന്ന സമയമാവുന്ന യേശോമിശിഹ മനുഷ്യനിലേക്ക് കടന്നു വന്ന് മനുഷ്യനെ അവൻ്റെ നശ്വരമായ സമയത്തെ അനശ്വരമാക്കിയിരിക്കുന്നു. ഓ ദൈവമേ, എത്ര മനോഹരം! വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഘടകമാണ് കർത്താവായ ഈശോ നമുക്ക് വേണ്ടി മരിക്കാനായി വന്നു, നമുക്ക് വേണ്ടി മരിക്കാനായി ജനിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർത്തു. CCC കാറ്റക്കിസത്തിൽ 991, മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായൊരു ഘടകമാണ്. ക്രൈസ്തവ വിശ്വാസം, അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ദ എസെൻസ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എസെൻസ്, എസെൻസ്, അതിൻ്റെ കാതൽ. എന്താണ് അതിൻ്റെ കാതൽ? അതിൻ്റെ കാതൽ ഇതാണ്, മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം. അതായത് അന്തിമ സമയത്ത്, ലോകാവസാന സമയത്ത് മരിച്ചവരെല്ലാവരും ഉയർക്കും. അതാണ് യുഗാന്ത്യപരമായ കുർബാന പുസ്തകത്തിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. മനസ്സിലായോ? ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും. അപ്പോൾ നമ്മൾ ഉടനീളം സർവാധിപനാം കർത്താവ് പാടുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സത്യമായും അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും. ഇവിടെ പിതാവ് പറയുന്നൊരു കാര്യം, കിഴക്കൻ സഭകളുടെ ആരാധനാക്രമത്തിലുടനീളം ഈ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. അപ്പോൾ അതുകൊണ്ടാണ്
മരിച്ചവരിൽ നിന്ന് ഉയർത്ത് സൃഷ്ടലോകമാകട്ടെ പ്രത്യാശയിലൂടെ രക്ഷിക്കപ്പെടുന്നെങ്കിലും ഇപ്പോഴും ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പൗരസ്ത്യ ആരാധനാക്രമം മുഴുവനും ഈ ഭാവികാലത്തിലേക്കുള്ള ഒരു പ്രത്യാശയാണ്. അതായത് യുഗാന്ത്യപരമായ പ്രത്യാശ. നമ്മൾ അതിപ്പോൾ കാണില്ല, നമ്മൾ കാണില്ല ഇപ്പോൾ, പക്ഷെ കാണും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. പ്രത്യാശയാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ജോബ് ശരീരം മുഴുവനും അഴുകിക്കൊണ്ടിരിക്കുന്നു, എങ്കിലും ജോബ് പ്രത്യാശിക്കുകയാണ്. ജോബ് പറയുകയാണ് 14-ാം അധ്യായത്തിൽ 7-9 പറയുകയാണ്, ഒരു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. ആ വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിക്കളഞ്ഞാൽ അത് അവിടെ കരഞ്ഞിരിക്കുകയല്ല, അത് പുതിയ കമ്പ് അതിൽ നിന്ന് കിളിർപ്പിക്കുന്നു. അല്ലോ, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. ജോബ് 14:7, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം, ദൈവം നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്ക് പ്രത്യാശയില്ല. ദൈവം തന്നെ നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മളുടെ പ്രത്യാശ അത്രയും ഇല്ല. നമുക്കെപ്പോഴും ആകുലതയാണ്, അത് നടക്കോ? അതുകൊണ്ടാണ് ചിലർ പറഞ്ഞു സഭ പൊളിയും, സഭ രണ്ടാകും, സഭ അങ്ങനെ ആകും, ഇങ്ങനെയാകും എന്നൊക്കെ ഉള്ള ഈ വാക്കുകളൊക്കെ നമ്മുടെ ഡിക്ഷണറിയിൽ എങ്ങനെ വന്നു? ഇതെങ്ങനെ നമ്മുടെ ഡിക്ഷണറി കയറിയത്? കാരണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ അന്തസത്ത മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത അവസ്ഥയാണോ? അവസ്ഥയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം നമ്മൾ വിശ്വസിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം, ഇന്നലെ ഞാനതെല്ലാം വായിച്ചു, 988 എന്താണ് അത് പറയണത്? വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ വാക്ക്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചിലവർക്ക് ബോറടിക്കുന്നുണ്ടാവും, ചിലവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലത് ഇതെന്ത് ഇയാൾ ഈ പറയണത്, എന്തിനു ഈ പ്രത്യാശ എന്നിങ്ങനെ പറയണേ? മനുഷ്യൻ മരിച്ച് മണ്ണോട് മണ്ണാവും, എന്ത് പ്രത്യാശ? എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, ഇങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം? കുർബാന കഴിഞ്ഞ് വരുന്നവരുടെ ഒരു സംസാരമാണ്. അപ്പോൾ കാരണം എന്താ? ആ കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം എന്ത് കേട്ടുകൊണ്ടാണോ പ്രാർത്ഥിച്ചത്, അതോ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചില്ലായിരിക്കാം. സർവാധിപനം കർത്താവേ നീ സ്തുതി ഞങ്ങൾ പാടുന്നു. എന്തിനാ? മത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ലോക അവസാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഹത്വത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്, പ്രത്യാശിച്ചുകൊണ്ടാണ് നമ്മൾ നീങ്ങുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇവിടെ ഇനി നാളെ ഞാനിത് പറയില്ല. ഇനിയും ഇത് മനസ്സിലാകാത്തവർ ഒരിക്കൽ കൂടി ശ്രദ്ധ തിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ നിരാശയോ പ്രത്യാശയില്ലാത്ത അവസ്ഥയോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ പിള്ളേർക്ക് എന്ത് പറ്റും, ഭർത്താവ് എന്തുണ്ടാവും, എങ്ങനെ ജീവിക്കും, ആര് പൈസ തരും, എവിടെ, ഇത് തന്നെ ആ. പക്ഷെ അതെല്ലാം മാറണമെങ്കിൽ ദൈവരാജ്യം അതിൻ്റെ നീതിയും അറിയണം. ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ വരുമ്പോൾ കർത്താവ്
നമ്മളെല്ലാവരെയും കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ഉയർപ്പിക്കും, എല്ലാവരും ഉയർത്തെഴുന്നേക്കും. അതാണ് യുഗാന്ത്യപരമായ പ്രത്യാശ. അതിലെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതായത് അന്ത്യദിനത്തിൽ നാം എല്ലാവരും പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും. ഇത് വിശ്വസിച്ചാൽ, ഇത് ശരിക്കും വിശ്വസിച്ചാൽ നമുക്ക് വലിയ പ്രത്യാശയായിരിക്കും, നമുക്ക് വലിയ ആത്മധൈര്യമായിരിക്കും. നമ്മുടെ യുക്തിയിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള, ഞാനിപ്പോഴും ഇത് ഓർക്കുകയാണ്. നമ്മൾ പ്രമാണത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മതബോധന ഗ്രന്ഥത്തിൽ ആദ്യമായി ഞാനിത് പഠിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഒരു തുള്ളിച്ചാടുന്ന ഒരു സന്തോഷമാണ് ഉണ്ടായത്. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ ഭാഗം പഠിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വീര്യം എന്തെന്ന് എനിക്കത് ശരിക്ക് ഒരനുഭവമായി, ഒരനുഭവം. ഞാനതങ്ങ് സംശയമില്ലാണ്ട് വിശ്വസിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അന്നു മുതൽ എൻ്റെ പ്രഘോഷണത്തിൽ തന്നെ ഒരു മാറ്റം. ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ ജർമ്മൻകാർ പറയും, സി വെൻ യു ആർ സ്പീക്കിംഗ് വിത്ത് എ കൺവിക്ഷൻ, നീ വലിയ ഒരു അവബോധത്തോടും ബോധ്യത്തോടുമാണല്ലോ സംസാരിക്കുന്നത്, അതെങ്ങനെയാണ് അതുണ്ടായത്, അതെന്താണ് അതിൻ്റെ കാരണം, അതെങ്ങനെ നിനക്ക് കിട്ടി? ഇതാണ് അതിൻ്റെ കാരണം. വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കാതലായ ഭാഗം ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. അപ്പം അതിൽ സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ സംസാര ശൈലി തന്നെ മാറും. ഒന്നാമത്തെ, നമ്മൾ ആവശ്യമില്ലാതെ ഒരു കാര്യവും സംസാരിക്കില്ല, ആവശ്യമില്ലാത്ത നമ്മൾ കേൾക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എല്ലായിടത്തും ഒരു ന്യൂസാണ്, ഒരു കർദ്ദിനാളിനെ സഭയിൽ നിന്ന് മാറ്റി അദ്ദേഹം പറയണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യം എന്താ? ആ കർദ്ദിനാൾ മാർപ്പാപ്പയെ തിരസ്കരിക്കുകയും രണ്ടാം വത്തിക്കാൻ സൂറഹദോസിനെ തിരസ്കരിക്കുകയും അങ്ങനെ പല കോൺട്രവേഴ്സിയിലായിട്ട് സഭ അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി അങ്ങേരെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾ പറയണത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, ഇതേ ഞാൻ കേൾക്കണത്. അപ്പോൾ കേൾക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പ്രത്യാശയല്ല, അത് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടല്ല. നമുക്ക് കൃത്യമായിട്ടറിയാം ഇന്ന ഇന്ന ആൾക്കാർ സഭയോട് ചേർന്നല്ല നിൽക്കുന്നതെന്ന്. അവരുടെ വാക്ക് നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തെ അനുസരിക്കാത്തവരുടെ വാക്കുകൾ കേൾക്കാനേ താല്പര്യമില്ല നമുക്ക്. കാരണം നമുക്കിവിടെ പൂർണ്ണമായത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്ത് ഗുണം? ഇതൊക്കെ പഠിച്ചതുകൊണ്ട്, ഈ പുസ്തകം മുഴുവനും പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? അതിലെഴുതിയിരിക്കുകയാണ് അതിൻ്റെ കാതൽ, അതിൻ്റെ സത്ത, ഈ വിശ്വാസം മുഴുവൻ്റെയും സത്ത എന്താണ്? മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഞാൻ ഇന്നലെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രൂപ്പിലാണ് അത് വായിച്ചത്. ഞാനിപ്പോൾ മലയാളത്തിൽ അതൊന്ന് വായിച്ചോട്ടെ. 2 മക്ബായറിലെ 7-ാം അധ്യായത്തിൽ ആ അമ്മ പറഞ്ഞ കാര്യം, അമ്മയും 7 മക്കളും, 2 മക്ബായർ 7. അതിൽ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. അതിൻ്റെ അവസാനം പറയുകയാണ്, 20-ാമത്തെ വചനം മുതൽ, 7 മക്കളെയും ആ അമ്മയുടെ മുമ്പിൽ വെച്ച് കൊന്നു അവർ അതിഭയാനകമായ രീതിയിൽ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. കണ്ടോ,
ആ അമ്മയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുകയാണ്. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം, ഹല്ലേലൂയ, കണ്ടോ, അതേ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓ പ്രൈസ് ദ ലോർഡ്. കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. അതാണ് സധൈര്യം, അതാണ് ആത്മധൈര്യം, അതാണ് 991 പറയുന്ന ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. കണ്ടോ, സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ പൗരുഷമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കണ്ടുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും ചിലവർ വിചാരമുണ്ട്, ഒരമ്മ പെറ്റു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെയാണ് ആ കൊച്ചെന്നുള്ളത്. ബാക്കിയുള്ളവരെ കാണിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇതെൻ്റെ കൊച്ചാണ്, ആ എൻ്റെ കൊച്ചാണ്. പക്ഷേ ഇവിടെ അമ്മ പറയുകയാണ്, എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്തിയോക്കസിന് തോന്നി. അവരുടെ ഭാഷയിലാണ് പറയണത്. ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്ന് തൻ്റെ സ്നേഹിതനായി സ്വീകരിച്ച ഭരണകാര്യങ്ങളിൽ അധികാരമേൽപ്പിക്കാമെന്നും അന്തിയോക്കിയസ് അവന് ശപഥപൂർവം വാക്കുകൊടുക്കുകയും ചെയ്തു. ആ യുവാവ് സമ്മതിച്ചില്ല. അവൻ്റെ അമ്മയെ അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു. പുത്രൻ്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു. കണ്ടോ, അയാളോട് പറഞ്ഞാൽ ഞാൻ അവനോട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുത്രൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് പറഞ്ഞു? മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ എന്നോട് ദയ കാണിക്കുക. 9 ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 മുലയൂട്ടി നിന്നെ ഇന്നുവരെ പോറ്റു വളർത്തി. മകനെ, ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദ ലോർഡ്. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട. അമ്മ പറയണതാണ്, ഒന്നാലോചിച്ച് നോക്കിയേ. ഈ കശാപ്പുകാരന് ഭയപ്പെടേണ്ട, സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീയെന്ന് തെളിയിക്കുക, മരണം വരിക്കുക. ഒരമ്മ മോനോട് പറയണതാണ്, മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. അവൾ സംസാരിച്ച് തീർന്നയുടനെ യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. എബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകൾ പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത്
ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ്. ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തൻ്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാക്കും. പാപിയായ നീച, അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയേണ്ട. സർവശക്തനും സർവദർശിയുമായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെക്കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ നീതിയായി തന്നെ നിബദ്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാകണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. നിന്ദയാൽ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരോട് എന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു. അവൻ തൻ്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചതുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു. ബലിവസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഈ ഏഴാം അധ്യായം മുഴുവൻ വായിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ മക്ബായരുടെ പുസ്തകം എന്തിനാണ് ബൈബിളിൽ വെച്ചേക്കണതെന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ അധ്യായമാണ്. ഈ അമ്മയാണ് അതിന് കാരണം. ഏഴ് മക്കളെയും തൻ്റെ കൺമുമ്പിൽ വെച്ച് വധിച്ചതും ആ അമ്മ മകന് കൊടുത്ത ഉപദേശവും നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വീകരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ പലയിടത്തും പലരും വലിയ പ്രക്ഷേപങ്ങളാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നു. ബൈബിള് കത്തിച്ച് കളഞ്ഞു, അതിനെതിരെ പ്രതികരിക്കുന്നു. ബൈബിള് കത്തിച്ച് കളഞ്ഞാൽ കത്തിച്ചോ? ബൈബിൾ എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്തുള്ള ബൈബിള് കത്തിക്കാൻ പറ്റുമോ? പറയും. അപ്പോൾ ഈ ബൈബിള് കത്തിക്കണതിനെ പ്രതികരിക്കുന്ന ആളുകൾ ബൈബിള് അധികം വായിക്കാത്ത ആൾക്കാരായിരിക്കും. എനിക്ക് ബൈബിള് കത്തിച്ച് കളഞ്ഞെന്ന് വായിച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളല്ല, അതെൻ്റെ ഹൃദയഫലകത്തിൽ എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ബൈബിൾ എഴുതിയാൽ പിന്നെ അത് കത്തിക്കാൻ പറ്റുമോ? സ്നേഹമുള്ളവരെ, നമുക്കിവിടെ നിർത്താം. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കോ. ഈ ഏഴാം അധ്യായം നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കോ. ഞാൻ വായിച്ചത് കൂടാതെ നിങ്ങൾ അത് സാവധാനം വായിച്ചുകൊണ്ട് ആ ഓരോ സഹോദരന്മാരും സഹിക്കേണ്ടി വന്നതും അവർ അതിന് ധീരതയോടെ സഹിച്ചതും എല്ലാം ഈ അന്ത്യവിധിയെക്കുറിച്ചും ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള പ്രത്യാശ കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഈ അമ്മയ്ക്കും ഇത് ചെയ്യാൻ സാധിച്ചത് അന്ത്യദിനത്തിൽ ഈ മക്കളെല്ലാവരും ഉയർത്തെഴുന്നേക്കും നിങ്ങളവരെ കൊന്നു വിചാരിച്ചുകൊണ്ട് ഒന്നും പോകാനില്ല. അന്ത്യദിനത്തിൽ ഞങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിക്കും, ഞങ്ങൾ ഒരുമിച്ച് കാണും, ഞങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കും എന്നുള്ള ആ ഒരു വലിയ ബോധ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അന്ത്യവിധിയെക്കുറിച്ചും യുഗാന്ത്യപരമായ ഒരു വലിയ ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതായത് പഴയ നിയമത്തിൽ തന്നെ ഈ യുഗാന്ത്യപരമായ വലിയ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണത്. പഴയ നിയമത്തിൽ തന്നെ വരുവിൻ, നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്കൊന്ന് വലിയ സന്തോഷത്തോടെ നന്ദി പറയാം. എന്തോ ഒരു വലിയ കാര്യമാണ് നമ്മൾ ഈ കേട്ടത്. എന്തോ ഒരു വലിയ രഹസ്യമാണ് നമ്മൾ ഈ കേട്ടത്. നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, ക്ഷമിക്കണേ.
ആ അമ്മയുടെ വിശ്വാസവും ആ സഹോദരങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ നമുക്ക്? ഇതാണ് വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കണമെന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ പ്രത്യാശയിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഉണ്ടാകുന്നത്. എല്ലാവരും ഇന്ന് നമുക്ക് ലഭിച്ച ഈ വലിയ സത്യത്തിനും ഈ ആത്മധൈര്യത്തിനും വേണ്ടി നന്ദി പറയാം. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അന്ത്യദിനത്തിൽ ഞങ്ങളെല്ലാവരും ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് അങ്ങയോടൊപ്പം ഒന്നാകും എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.